ഹായ് എല്ലാവർക്കും പവീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നാരകത്തിൻ്റെ ഇല വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ്. ഇത് നമുക്ക് തൈര് ഒഴിച്ച ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനു മുൻപ് എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ നാരകത്തിൻ്റെ ഇല വെച്ചിട്ടുള്ള ചമ്മന്തിപ്പൊടി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കൈപ്പിടി അളവിൽ നാരകത്തിൻ്റെ ഇല എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നാരകത്തിൻ്റെ ഇലയുടെ ഈ ഞരമ്പ് ഭാഗങ്ങളെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. അതായത് ദൈ ഒരു ഭാഗങ്ങളെല്ലാം ഒന്ന് കളയണം. കണ്ടില്ലേ, ഈ ഒരു ഭാഗം ഒന്നും നമ്മൾ ഇത് ഈ ഒരു ചമ്മന്തിപ്പൊടിയിലേക്ക് ഉപയോഗിക്കുന്നില്ല. ഇത് നമ്മൾ കളയണം. അതിനുശേഷം ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഇടണം. അപ്പോൾ അതുപോലെ ഞാനിവിടെ മാറ്റിയെടുത്ത ഇലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിപ്പം ഞാൻ ചെറുനാരകത്തിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വേണമെന്ന് വരികിൽ ഓണനാരങ്ങയുടെ ഇല വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ നമ്മളെടുക്കുന്ന നാരകത്തിൻ്റെ ഇലയിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. ഞാനിതിപ്പോൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചതാണ്. രാവിലെ ആയപ്പോഴേക്കും അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 12 എരിവുള്ള വറ്റൽമുളകും അതുപോലെ തന്നെ ഒരു 7 കാശ്മീരി മുളകും എടുത്തിട്ടുണ്ട്. അതായത് പിരിയൻ മുളക്. ഇത് നമുക്ക് ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിത് വറക്കുന്ന സമയത്ത് എണ്ണ ഒട്ടും തന്നെ ചേർക്കുന്നില്ല. പിന്നെ ഇതിന് മറ്റൊരു പേര് വേപ്പിലക്കട്ടി എന്നും പറയാറുണ്ട്. അതെങ്ങനെ അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു നാരകത്തിൻ്റെ ഇല എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കറിവേപ്പിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, നാരകത്തിൻ്റെ ഇല വെച്ചിട്ട് മാത്രമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ വറ്റൻമുളകെല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൻമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പുളിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ചെറുനാരകത്തിൻ്റെ ഇലയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്ന് വരികിൽ ചെറുതായിട്ടൊന്ന് ചീനച്ചട്ടിയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടും തന്നെ ഇല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇനി റോസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇനി നമുക്കിതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ നമ്മളെടുക്കുന്ന മിക്സിയുടെ ജാറിലും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ വറ്റൻമുളക് ഒന്ന് പൊടിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ആ വറ്റൻമുളകെല്ലാം ഒന്ന് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. തരിതരിപ്പായിട്ടാണ് ഞാനിത് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു നാരകത്തിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ പുളിയും കൂടെ നമുക്കിതിലേക്കൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പീസ് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരണം. അപ്പം ഞാൻ എന്താ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം വരെ ഇത് കേടാകാതിരിക്കും. പിന്നെ നമുക്കിത് വേണമെന്ന് വരികിൽ ഇതിങ്ങനെ ഒന്ന് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഉരുട്ടണ നിർബന്ധമൊന്നുമില്ല. നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുന്ന വേപ്പിലക്കെട്ടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉരുട്ടിയാണ് നമുക്ക് കിട്ടാറുള്ളത്. ചെറിയ ചെറിയ പാക്കറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് പനിയൊക്കെ വരുമ്പോൾ വായിക്കുന്ന ഒരു ടേസ്റ്റ് ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണിത്. കഞ്ഞിയുടെ കൂടെ അതുപോലെ തന്നെ കുറച്ച് മോരും ചോറും ഈ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടെന്ന് വരികിൽ നല്ലൊരു ടേസ്റ്റാണിത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാരകത്തിൻ്റെ ഇല വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതിലേക്ക് ടേക്ക് കെയർ, ബൈ, താങ്ക് യു.